السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. കൻസുർ റാഗിബീൻ മഹല്ലി ഇതിൻ്റെ പതിനെട്ടാമത്തെ ദർസ്. അസ്ബാബുൽ ഹദസ്, വുളു മുറിയുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നത്. അതിലെ മൂന്ന് കാര്യങ്ങൾ നാം പറഞ്ഞു. ഇനി അറാബിഉ മസ്സു ഖുബുലിൽ ആദമിയ്യി ദക്കറൻ കാന ഔ ഉൻസ മിൻ നഫ്സിഹി ഔ ഗൈരിഹി ബിബത്തുനിൽ കഫി. അറാബിയു അസ്ബാബുൽ ഹദസിൻ്റെ നാലാമത്തെ കാര്യം മസ്സു ഖുബുലിൽ ആദമിയ്യി, മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടലാണ്, സ്പർശിക്കൽ. ദക്കറൻ കാന ഔ ഉൻസ, ആദമിയ്യി എന്ന് പറയുമ്പോൾ അത് പുരുഷനാകട്ടെ ഔ ഉൻസ അല്ലെങ്കിൽ സ്ത്രീയാകട്ടെ. മിൻ നഫ്സിഹി, പുരുഷനോ സ്ത്രീയോ അവരുടെ സ്വന്തമായ സ്വയം അവർക്കുള്ളതായ ഗുഹ്യസ്ഥാനമാവട്ടെ, ഔ ഗൈരിഹി അല്ലെങ്കിൽ അന്യൻ്റെ മറ്റൊരാളുടെ ഗുഹ്യസ്ഥാനം തൊടുന്നതാകട്ടെ, എല്ലാ രൂപത്തിലും ഉളു മുറിയുന്നതാണ്. എങ്ങനെ തൊടണം? ബിബത്തിനിൽ കഫി, മുങ്കയിൻ്റെ പള്ള കൊണ്ട്. അൽ അസുലു ഫീ ദാലിക, ഇങ്ങനെ മുങ്കയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ ഉളു മുറിയും എന്നതിനേക്കുള്ള അടിസ്ഥാനം ഹദീസു തിർമിദിയി വബിനി ഹിബ്ബാന വഗൈരിഹിമ, ഇമാം തുർമുദിയുടെയും ഇമാം ഇബ്നു ഹിബ്ബാൻ്റെയും അതേപോലെ അവരല്ലാത്ത മറ്റു ഇമാമിങ്ങളെ മുഹദ്ദിസീങ്ങളെ ഹദീസാണ് അതെനിക്ക് തെളിവ്. ഹദീസ് എന്താണ്? മം മസ്സ ദക്കറഹു, ഒരാളവൻ്റെ ലിംഗം സ്പർശിച്ചാൽ. ഒഫി റിവായത്തിൻ, ഒരു റിവായത്തിൽ ഇങ്ങനെയുണ്ട് ഫർജഹു, ഗുഹ്യസ്ഥാനം എന്നുണ്ട്. അപ്പോൾ ഗുഹ്യസ്ഥാനത്തെ തൊട്ടാൽ ഫൽ യതവല്ല, അവൻ വുളു ചെയ്തു കൊള്ളട്ടെ, അപ്പോൾ വുളു മുറിയും. വൽമുറാദു അൽമസ്സു ബിബത്തിനിൽ കഫി, ഇവിടെ മം മസ്സ ദക്കറഹു എന്ന് പറഞ്ഞത് ഇവിടെയുള്ള സ്പർശനം മസ്സ് കൊണ്ടുള്ള ഉദ്ദേശം ബിബത്തിനിൽ കഫി, അത് മുങ്കയിൻ്റെ പള്ള കൊണ്ടാണ്. അതെങ്ങനെ, അതെവിടുന്ന തെളിവ്? അതിനുള്ള തെളിവ് ലി ഹദീസ് ഇബ്നു ഹിബ്ബാന, ഇബ്നു ഹിബ്ബാൻ്റെ ഹദീസ് അതിനിക്കുണ്ട്. എന്താണ് ഹദീസ്? ഇദാ അഫല അഹദുക്കും ബി യദിഹി ഇലാ ഫർജിഹി, നിങ്ങളിൽ നിന്ന് ഒരാൾ അവൻ്റെ കൈ കൊണ്ട് ഗുഹ്യസ്ഥാനത്തിലേക്ക് കൂട്ടിയാൽ, ഒലൈസ ബൈനഹുമ ആ കയ്യിൻ്റെയും ഗുഹ്യസ്ഥാനത്തിൻ്റെയും ഇടയിലില്ല സിത്തറും വല ഹിജാബ്, സിത്തറ് ഹിജാബ് എന്ന് പറഞ്ഞ ഒരു അർത്ഥമാണ്, മറയില്ല എങ്കിൽ ഫല്യത്തവല്ല അവൻ ഒളു ചെയ്യട്ടെ എന്ന് ഇബ്നു ഹിബ്ബാൻ്റെ ഹദീസുണ്ട്. അപ്പോൾ വൽ ഇഫ്ലാവു, ഇവിടെ ഇഫ്ലാ എന്നല്ലേ, ഇതാ അഫ്ലാ എന്നല്ലേ പറഞ്ഞത്. ഇഫ്ലാ എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷയിൽ അൽ മസ്സു ബിബത്തിനിൽ കഫി, മുങ്കയിൻ്റെ പള്ള കൊണ്ട് തൊടുന്നതിനേക്കാണ് ഇഫ്ലാ എന്ന് പറയുക. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മസ്സ ദക്കറ ഹൂന, അതേപോലെ തന്നെ ഇതാ അഫ്ലാ അഹദുക്കുന്ന, മറ്റൊരാളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുളു മുറിയും എന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം വരും. അതിന് ഇമാം ഷാരിഉൽ മുഹക്കിഖ് റഹിമഹുള്ള വിശദീകരിക്കുന്നത് ഓ മസ്സുൽ ഫർജി മിൻ ഗൈരിഹി, അന്യവൻ്റെ ഗുഹ്യസ്ഥാനം തൊടൽ അഫഹഷു മിൻ മസ്സിഹി മിൻ നഫ്സിഹി, സ്വന്തത്തിൻ്റെ ഗുഹ്യസ്ഥാനം തൊടുന്നതിനേക്കാൾ ഏറ്റവും മോശമായതാണ്. എന്തുകൊണ്ട്? ലിഹത്തുക്കിഹി ഹുർമത്ത ഗൈരിഹി, ഇതിൽ മറ്റുള്ളവർത്തൻ്റെ മാനം കെടുത്തലുണ്ട്, അതുകൊണ്ട്
പിന്നെ സ്വന്തത്തിനെന്ന് പറയുമ്പോൾ മറ്റുള്ളവനെ തൊട്ടാൽ ഏതായാലും മുറിയൂന്ന. ഒലിഹാദ, ഇക്കാരണം കൊണ്ട് തന്നെ ലായത്താദ്ദൻ നഖുലു ഇലൈഹി, ആരുടേതാണോ തൊട്ടത്, മറ്റൊരാളെ, അജ്നബിയായ ഒരാളെ തൊട്ടാൽ, അയാളെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഓതു മുറി എന്ന് പറഞ്ഞു. ഈ മുറിയുക എന്നുള്ളത് അയാളിലേക്കും നീങ്ങുമോ, അങ്ങനെ വിട്ടുകിടക്കുന്നതല്ല. വല ഒലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി ലായത്താദ്ദൻ നഖുലു ഇലൈഹി, മുറിയുക എന്നുള്ളത് അദ്ദേഹത്തിലേക്ക് വിട്ടുകിടക്കൂല. എന്നാൽ വക്കീല, ഒരു കിലക്കാരൻ പറയുന്നത്, ഫീഹി ഖിലാഫുൽ മൽമുസി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലാമിസ് മൽമുസ്, അന്യ സ്ത്രീ പുരുഷന്മാർ, വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേർന്നാൽ ഒതു മുറിയും. അവിടെ ലാമിസും മൽമൂസും ഒരേ പോലെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു സാനിക്കാരൻ അവിടെ പറഞ്ഞത് എന്താണ്, മൽമൂസിൻ്റെ ഇത് മുറിയൂല എന്നാണ്. അപ്പോൾ ആ ഖിലാഫ് ഇവിടെയും വരും. ഒക്കത്തക്കദ്ദമ ഇത്തരത്തിൽ ആ ഖിലാഫ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓ കുബുലുൽ മർഅത്തി അന്നാഖിലു മസ്സുഹു, ഓ കുബുലുൽ മർഅത്തി, സ്ത്രീയുടെ മുന്തുവാരം, അതായത് അന്നാഖിലു മസ്സുഹു, ആ മുന്തുവാരത്തെ തൊട്ടാൽ ഒളു മുറിയുന്നത്, മുൽത്തഖ ഷുഫ്രൈഹ, അവളുടെ അല്ലെങ്കിൽ ആ മുന്തുവാരത്തിൻ്റെ രണ്ട് ചുണ്ടുകൾ കൂടുന്ന സ്ഥലം, അപ്പോൾ രണ്ട് ചുണ്ടുകൾ കൂടുന്ന സ്ഥലം തൊട്ടാലാണ് ഒളു മുറിയുക. വദക്കറഹു ഫി ഷർഹിൽ മുഅദ്ദബി, അതിനെ ഇമാം നബവി ഷറൽ മുഅദ്ദബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാലം മുസ് അവിടുന്ന് നബിമാം പറഞ്ഞത്, ഫ ഇൻ മസ്സത്ത് മാ വറ അഷുഫ്രൈനി, പറഞ്ഞതെന്താണ്, ആ രണ്ട് ചുണ്ടുകൾക്ക് പിന്നിലുള്ള അതല്ലാത്ത മറ്റു ഭാഗങ്ങളെ സ്പർശിച്ചാൽ ലം യന്തഖിൽ, ഉളു മുറിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിലാ ഖിലാഫിൻ, ഒരു ഖിലാഫില്ലാതെ ഉളു മുറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വക്കത, ഇപ്രകാരം തന്നെ വലു മുറിയും ഫിൽ ജദീദി, ജദീദനുസരിച്ച്, ഹൽക്കത്തു ദുബ്രിഹി അയ്യൽ ആദമിയി, മനുഷ്യൻ്റെ പിന്തുവാരത്തിൻ്റെ വട്ടക്കണ്ണി, അത് തൊട്ടാലും ഒതു മുറിയും. കിയാസൻ അല കുബുലിഹി, മുന്തുവാരം തൊട്ടാൽ ഒതു മുറിയും എന്നതിനെനിക്ക് തെളിവ് പറഞ്ഞല്ലോ. അതിനോട് കിയാസാക്കിയിട്ട് പിന്തുവാരത്തിൻ്റെ വട്ടക്കണ്ണി തൊട്ടാലും ഒതു മുറിയും. ഇങ്ങനെ കിയാസാക്കാനുള്ള ജാമി എന്താണ്, ബിജാമിൻ നഖ്ലി ബിൽ ഖാരിജി മിൻഹുമ, ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് വല്ലതും പുറപ്പെട്ടാൽ ഒതു മുറിയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അത് മുന്തുവാരമായാലും ബിന്ദുവാരമായാലും പുറപ്പെട്ട ഒതു മുറിയും. എന്നാൽ അതിനോട് കിയാസാക്കിയിട്ട് ഇവിടെയും ബിന്ദുവാരം തൊട്ടാലും മുന്തുവാരം തൊട്ടാലും ഒതു മുറിയുന്ന. എന്നാൽ ഇവിടെ ജദീദിലല്ലേ ഉണ്ടെന്ന് പറഞ്ഞു. വൽ ഖദീമു, ഖദീമ അഭിപ്രായം പറയുന്നത്, ലാ നഖ്ല ബിമസ്സിഹ, ബിന്ദുവാരത്തിനെ തൊട്ടാൽ, ബിന്ദുവാരത്തിൻ്റെ വട്ടക്കണ്ണിയെ തൊട്ടാൽ ഒതു മുറിയുന്നതല്ല. അതെന്താ, അതിനെന്താ തെളിവ് പറഞ്ഞത്, ഉക്കൂഫൻ മാ ലാഹിരിൽ ഹദീസി സാബിഖത്തി, നേരത്തെ പറഞ്ഞ മമ്മസ ദക്കറഹു എന്ന് പറഞ്ഞ ആ ഹദീസിൻ്റെ ലാഹിറിൻ്റെ മേൽ നിന്നിട്ട്, എന്ത് ഫിൽ യഖ്തിസാരി അലൽ കുബുലി, അത് മുന്തുവാരത്തെ മാത്രം ചുരുക്കിയിട്ടാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെ നോക്കിയിട്ട് ആ ലാഹിർ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് പിന്തുവാരം തൊട്ടാൽ ഒതു മുറിയൂല എന്ന ഖദീമ. വഅബ്ബറ ഫീ ഷർഹിൽ മുഅദ്ദബി, എന്നാൽ ഇമാം നവവി ഷർഹിൽ മുഅദ്ദബിൽ ഇബാറത്തിട്ടത് ഫിദ്ദു ബിദ്ദുബുരി, അവിടെ പറഞ്ഞത് എങ്ങനെയാണ്, വഖദാ ബിദ്ദുബുരി എന്നാ ഇബാറത്തിട്ടത്. എന്നിട്ട് വക്കാല ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്, അൽ മുറാദു ബിഹി മുൽത്തഖൽ മുൻഫദി, ആ രണ്ട് ദ്വാരം തമ്മിൽ തട്ടുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മാ വറ അദാലിക മിൻ ബാത്തിനിൽ അല്യത്തേനി, ഇനി ആ മുൽത്തഖൽ മുൻഫദിൻ്റെ അല്ലാത്ത ഭാഗം ഏത്, മിൻ ബാത്തിനിൽ അല്യത്തേനി, രണ്ട് ചന്തികെട്ടിൻ്റെ ആ ഉള്ളിലേക്ക് ചാഞ്ഞിട്ടുള്ള ആ സ്ഥലം, ഫലാ യൻഖുദു ബിലാ ഖിലാഫിൻ, അതിൽ ഖിലാഫ് കൂടാണ്ട് മുറിയുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻതഹ, ഷറൽ മുഅദ്ദബിൻ്റെ വാക്ക് അവസാനിച്ചു. ഇവിടെ മുസന്നിഫ് ഹൽക്കത്ത് ദുബുരി എന്നാണ് പറഞ്ഞത്. വല്ലാമു ഹൽക്കത്തിൻ, ഹൽക്കത്തിൻ്റെ ലാമ് സാക്കിനത്തിനു സുക്കൂനടേന്ന്, ഹലക്കത്ത് ദുബുരി എന്നല്ല, ഹൽക്കത്തു എന്നാണ് വായിക്കേണ്ടത്. ലാഫർജു ബഹീമത്തിൻ,
നാക്കാലികളുടെ ഗുഹ്യസ്ഥാനം അല്ല. ഐ ലായങ്കുലു മസ്സുഹു, നാക്കാലികളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളു മുറിയുന്നതല്ല. ഫിൽ ജദീദി, ജദീദായ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. എന്ത് കാരണം? ഇത് ലാ ഹുർമത്ത ലഹാ ഫീ ദാലിക, അവിടെ നാക്കാലികളുടെ ഗുഹ്യസ്ഥാനം തൊടുന്നതിൽ അതിനെന്തില്ല, അവിടെ ഒരു ബഹുമാനമില്ല, ആ അതിൻ്റെ ഗുഹ്യസ്ഥാനത്തിനൊരു ഉറുമത്തില്ല. വൽ എന്നാൽ വൽ കദീ, ജദീദിലല്ലേ പറഞ്ഞു. അപ്പോൾ കദീമോ വഹക്കാവു ജംഉൻ, ഈ കദീമായ അഭിപ്രായത്തിനെ ഉദ്ധരിച്ചിട്ടുണ്ട് ജദീദൻ, ജദീദാണെന്ന് ചില ആൾക്കാർ അങ്ങനെ ജദീദാണെന്നും പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യം ചെയ്തിട്ടുണ്ട്. എന്തത്? അന്നഹു യങ്കുലു, നാക്കാലികളുടെ ഗുഹ്യസ്ഥാനം തൊട്ട ഒതു മുറിയും. ഏതുപോലെ? കഫർജിൽ ആദമി, ആദമിൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ, മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒതു മുറിയുന്നത് പോലെ മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാലും ഒതു മുറിയുമെന്നും കദീമിലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാഫി ഷറൈലി പറഞ്ഞത്, ഷറൈലി ഹഖൽ ഖിലാഫ ഫി ഖുബ്ലിഹ, നാക്കാലികളുടെ മുന്തുവാരം തൊട്ടാൽ ഉളു മുറിയും ഇല്ലേ എന്ന് ഖിലാഫിനെ പറഞ്ഞിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ വഖതഅ ഫി ദുബ്രിഹ ബി അദമി നഖ്ലി, പിന്തുവാരം, നാക്കാലികളുടെ പിന്തുവാരം തൊട്ട ഒളു മുറിയുകയില്ല എന്ന് ഖതഅ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൽ ഖിലാഫില്ല, മുന്തുവാരം തൊട്ടാൽ ഒളു മുറിയുമോ മുറിയൂലേ എന്ന് ഖിലാഫിനെ റാഫി ഇമാം ഷറഉൽ കബീരിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ വത്ത അക്കബഹു ഫിർ റൗള, ഇമാം നവവി റൗളയിൽ അതിന് കുടനടിയായിട്ട് പറഞ്ഞു, ബി അന്നൽ അസ്ഹാബ, ഷാഫി ഇമാമിൻ്റെ അസ്ഹാബ് അത്തലക്കുൽ ഖിലാഫ ഫി ഫർജിൽ ബഹീമത്തി, എന്ത്, അവർ നാക്കാലികളുടെ ഗുഹ്യസ്ഥാനത്തിൻ്റെ ഖിലാഫിനെ മുത്തലക്കാക്കി പറഞ്ഞു. ഫലം യഹുസു ബിഹിൽ ഖുബ്ല, അവിടെ മുന്തുവാരം പിന്തുവാരം എന്ന് പ്രത്യേകമാക്കിയിട്ടില്ല എന്ന് റൗലയിലും ഉടനെ പറഞ്ഞിട്ടുണ്ട്. വയങ്കുലു ഫർജുൽ മയ്യിത്തി, എന്നാൽ ഇപ്പോൾ മനുഷ്യനെന്ന് പറയുമ്പോൾ മയ്യത്തിൻ്റെ നാന്നൊരു ചോദ്യം വരും, അതാ പറഞ്ഞത്. അപ്പോൾ എന്ത്, മയ്യത്തിൻ്റെ ഫറജ് ഒതു മുറിക്കും, അപ്പോൾ മയ്യത്തിൻ്റെ ഫറജിനെ തൊട്ടാൽ ഒതു മുറിയും. അതേപോലെ ഓ സഗീരി, ചെറിയ കുട്ടി, അതേപോലെ ഓ മഹല്ലുൽ ജബ്ബി, മുറിച്ച സ്ഥലം, ഗുഹ്യസ്ഥാനം ലിംഗത്തെ മുറിച്ചെടുത്തിട്ടുണ്ട് ആ സ്ഥലം തൊട്ടാലും, അതേപോലെ ഓ ദക്കറുൽ അഷല്ലു, കൊയ്ഞ്ഞ ലിംഗം, ഇതൊക്കെ എന്താക്കും, ഒതു മുറിയും. അതേപോലെ ഒബിൽ യദി ഷല്ലായി, എന്ത്, കൊയഞ്ഞ കൈ, കൈക്ക് എന്തില്ല, ശക്തിയില്ല, കൊയഞ്ഞു പോയിട്ടുണ്ട്, ആ കൈ കൊണ്ട് തൊട്ടാലും ഒതു മുറിയും. ഫിൽ അസഹ്, അസഹ് എന്താണ്, ഒതു മുറിയും എന്നതാണ്. കാരണം എന്തല്ലി അന്ന മഹല്ലൽ ജബ്ബി, മുറിഞ്ഞ സ്ഥലം, ഫി മാന ദക്കരി, അത് ലിംഗത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. കാരണം ലിയന്ന വസ്ലു, അതതിൻ്റെ മുരടാണല്ലോ. അതേപോലെ ഒലി ഷുമൂലിൽ ഇസ്മി ഫി ഗൈരി, ലിംഗം ജബ്ബല്ലാത്ത മറ്റുള്ളത് അതെന്താണ്, ഈ ലിംഗം എന്ന പറഞ്ഞ ഇലി എന്താക്കുന്നുണ്ട്, ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മിമാതു ക്രമേൽ പറയപ്പെട്ട എല്ലാ കാരണങ്ങളും ഇതിൽ വരുന്നുണ്ട്. എന്നാൽ സാനിക്കാരൻ പറയുന്നത് ലാ തങ്കുൽ മദുക്കൂറാത്തു, ഈ പറയപ്പെട്ടതൊന്നും ഒതുമുറിക്കൂല. ഇലിൻതിഫായി ദക്കരി ഫി മഹല്ലിൽ ജബ്ബി, ഇവിടെ മുറിച്ചെടുത്ത സ്ഥലത്ത് ദക്കറൻ ഇല്ലല്ലോ. ഒലിൻതിഫായി മലിന്നത്തി ഷഹവത്തി ഫി ഗൈരി, ഈ മഹൽ ജബ്ബല്ലാത്ത മറ്റുള്ളതാണെങ്കിൽ അവിടെ ഷഹവത്തിൻ്റെ ഒരു ഇടം, വികാരത്തെ തോന്നിക്കുന്നൊരു ഇടം അവിടെ ഇല്ല, അതുകൊണ്ട് ഒതു മുറിയൂല എന്ന് സാനിക്കാരൻ പറയും. വലായങ്കുലു റഅ്സുൽ അസാബിഇ, വിരലുകളുടെ തല തൊട്ട ഒതു മുറിയൂല. ഒമാ ബൈനഹ, ബൈനഹ ആ വിരലുകളുടെ ഇട, എട. വഹർഫുവ അതിൻ്റെ അരിവ്, അതേപോലെ വഹർഫുൽ കഫി മുങ്കയിൻ്റെ അരിവും, ഇതൊക്കെ തൊട്ട ഒതു മുറിയൂല. കാരണം ലിഹുറൂജിഹ അൻ സംതിൽ കഫി, മുങ്കയിൻ്റെ ലെവൽ, മുങ്കയിൻ്റെ ആ പരിധിയിൽ തൊട്ട് ഇതൊക്കെ പുറത്താണ്, അതുകൊണ്ട് ഒതു മുറിയൂല. എന്നാൽ വക്കീല, ഒരു കീലക്കാരൻ പറയും തങ്കുതു മുറിയും,
ഒതു മുറിയും. കാരണം എന്താ അല്ലേ, അന്ന മിഞ്ചിൻസി ബഷറത്തി ബാത്തിനിൽ കഫി, മുങ്കയിൻ്റെ ഉള്ളിൻ്റെ തൊലിയുടെ വർഗത്തിൽ പെട്ടത് തന്നെയാണത്, അതുകൊണ്ട് മുറിയുമെന്ന് കീലക്കാരൻ പറയുന്നു. ഇനി വയഹ്റുമു ബിൽ ഹദസി അസ്സലാത്തു, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.